ഇന്ന് നമ്മൾ സ്ലീവ്സിൻ്റെ ബോർഡറിൽ ചെയ്യുന്ന ഒരു വർക്കാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേണാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സ്ലീവിൽ നിന്ന് 2 ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഈ പാറ്റേൺ വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 5 കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. എല്ലാം ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ്. ആദ്യം ലീഫാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കളർ ത്രെഡും 3 സ്റ്റാൻഡ്സിലാണ് എടുത്തേക്കുന്നത്. ചെറിയ ഒരു കട്ടി കുറഞ്ഞ രീതിയിലുള്ള ഒരു വർക്കാണിത്. നമ്മൾ നോർമലായിട്ട് ലീഫ് ചെയ്യുന്ന പോലെ തന്നെ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇനി വേറൊരു കളറിൽ ത്രെഡ് എടുക്കുന്നുണ്ട്. അതും 3 സ്റ്റാൻഡ്സിലാണ് എടുത്തേക്കുന്നത്. ഈ കാണുന്ന ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. 3 പ്രാവശ്യം ഇതുപോലെ വൈൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് താഴേക്ക് നീഡിലെടുക്കുന്നത്. ഇനി ഈ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫ്ലവറിനും 3 ലെയറിൽ 3 സ്റ്റാൻഡ്സിലുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. ചെറിയൊരു ലെയറായിട്ട്, ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. ത്രെഡ് ചെറുതായിട്ട് കയറ്റി ഇറക്കുന്നതേ ഉള്ളൂ. Thank you.
ഇതുപോലെ മൂന്ന് ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാറ്റേണിൽ രണ്ട് ലീഫും കൂടിയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ രണ്ട് ലീഫും ഫ്രഞ്ച് നോട്ട് വെച്ചുള്ളതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂന്ന് ഫ്ലവേഴ്സും ചെയ്ത് കൊടുത്തു. ഇനി ഈ കാണുന്ന രണ്ട് ലീഫാണ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അതിന് ഞാൻ വേറൊരു കളറിൽ ത്രെഡ് എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ച് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സിംഗിൾ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സ്ലീവ്സിൽ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ സ്ലീവ്സിൽ മുഴുവനായിട്ടും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. അതുപോലെ തന്നെ ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ചെറിയ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.